തേക്കടിയിലൂടെ നടക്കുമ്പോൾ വിശപ്പിന്റെ വിളി കേട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യം കണ്ട ഹോട്ടലിൽ കയറി. ഹോട്ടൽ സാന്ദ്ര പാലസ്. മെനു കാർഡ് മറിച്ചു നോക്കിയപ്പോൾ ബിരിയാണി കണ്ണിൽപ്പെട്ടു. അത് തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പപ്പടമുണ്ട്, മുട്ടയുണ്ട്, 2 പീസ് ചിക്കനുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയുമുണ്ട്. ചിക്കൻ അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ചിക്കനും ചിക്കന്റെ കൂടെയുള്ള മസാലയും ടേസ്റ്റിയുമായിരുന്നു. ബിരിയാണി റൈസ് ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മസാലയുടെ ഫ്ലേവറും ചിക്കന്റെ ഫ്ലേവറും ഒന്നും ഇല്ലാതെ ബിരിയാണി റൈസ് മാത്രമായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ ബിരിയാണി റൈസിന് സാധാരണ ബിരിയാണിയുടെ റൈസിനുണ്ടാകുന്ന ഫ്ലേവറൊന്നും കിട്ടിയില്ല. വളരെ ന്യൂട്രൽ ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ബിരിയാണി റൈസ് ബിരിയാണി റൈസ് ആകണമെങ്കിൽ ഇച്ചിരി ഫ്ലേവറൊക്കെ വേണ്ടേ? തേക്കടി ഒരു ടൂറിസ്റ്റ് ഹബ് ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇവിടെ ആൾക്കാർ വരിക, നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കാം ബിരിയാണി റൈസ് ഇങ്ങനെ ന്യൂട്രൽ ഫ്ലേവർ ആക്കിയത്. മസാല പ്ലസ് ചിക്കൻ കൂട്ടി ബിരിയാണി കഴിക്കാൻ സൂപ്പറാണ്. ബിരിയാണി റൈസ് മാത്രമായി നോക്കുമ്പോൾ ഫ്ലേവർ ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണ്.